ഒന്ന് തെസ്സലോനിക്ക രണ്ടാം അധ്യായം പതിനെട്ടാമത്തെ വചനത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അതിനാൽ പൗലോസ്ലിഹ പറയുകയാണ്, നിങ്ങളെ സന്ദർശിക്കാൻ ഞങ്ങൾ പൗലോസായ ഞാൻ പല പ്രാവശ്യം ആഗ്രഹിച്ചു. പലവട്ടം ഞാൻ നിങ്ങളെ സന്ദർശിക്കാൻ ആഗ്രഹിച്ചു. കാരണം എന്താ? നിങ്ങൾക്ക് ആത്മീയമായ കാര്യങ്ങൾ പറഞ്ഞു തരാൻ, നിങ്ങളുടെ ആത്മീയ വളർച്ച അതിനെ പരിപോഷിപ്പിക്കാൻ, നിങ്ങൾക്ക് ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രചോദനങ്ങൾ തരാൻ, കൃപയിൽ വളരാനൊക്കെ ചില ബോധ്യങ്ങൾ തരാൻ ചില സന്ദർശനങ്ങൾ ഞാൻ ആഗ്രഹിച്ചു. എന്നിട്ട് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്, എന്നാൽ സാത്താൻ ഞങ്ങളെ തടസ്സപ്പെടുത്തി. ഹല്ലേലൂയാ. എന്നാൽ ഒരു ആത്മീയ കാര്യത്തിന് ഞങ്ങൾ ആഗ്രഹിച്ചപ്പോൾ ദൈവഹിതം ഞങ്ങളിലൂടെ പൂർത്തിയാകാൻ ഞങ്ങൾ ആഗ്രഹിച്ചപ്പോ പൗലോസിൽ തന്നെ പറയുകയാണ്, പൗലോസ് പറയുകയാണ്, അല്ല സ്ട്രോങ് ആയിട്ട് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന പൗലോസ് പറയുകയാണ്, സാത്താൻ ഞങ്ങളെ തടസ്സപ്പെടുത്തി. ഹല്ലേലൂയാ. ഇത് പൗലോസ് അല്ല, അപ്പസ്തോലന്മാരല്ല, വിശുദ്ധരല്ല, രക്തസാക്ഷികളല്ല, സാക്ഷാൽ യേശു ക്രിസ്തുവിന്റെ ജീവിതം പരിശോധിച്ചാൽ മനസ്സിലാകും ദൈവത്തിന്റെ പ്രവൃത്തി, ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ പദ്ധതി ഒരു ദൈവ വൈതലിൽ പൂർത്തിയാകാതിരിക്കാൻ പിശാച് ശക്തമായി തടസ്സം നിൽക്കും, ശക്തമായിട്ട് തടസ്സം നിൽക്കും. ഇത് മനസ്സിലാക്കണം. ഒരു ദൈവ വൈതൽ കൃത്യമായിട്ട് ഈ സന്ദേശം മനസ്സിൽ കയറ്റണം. പിശാചിന്റെ ഒരു പ്രവർത്തനമാണ് ദൈവ പദ്ധതിയെ കൃത്യമായി തടസ്സപ്പെടുത്തുക. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈശോ മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഈശോ തന്റെ പീഡാനുഭവത്തെ കുറിച്ച് പ്രവചിക്കുന്ന സമയമുണ്ട്. 2-3 പ്രാവശ്യം ഈശോ പറയുന്നുണ്ട് തനിക്ക് സംഭവിക്കാൻ പോകുന്ന പീഡാസഹനം, വേദന, കുരിശുമരണം, ഉത്ഥാനം, ഇതേ കുറിച്ചൊക്കെ പറയുമ്പോ പത്രോസ് പറയുന്നൊരു കാര്യമുണ്ട്. എന്നതാ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? പത്രോസ് പറയുന്നൊരു കാര്യമുണ്ട്. അപ്പൊ അതിനു മുമ്പ് ഈ സംഭവം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മർക്കോസിന് 8-ാം അധ്യായം വായിച്ച മനസ്സിലാവും. ഈശോ പറയും, ഈശോ കൃത്യമായിട്ട് ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നതെന്ന് ആദ്യം ജനങ്ങൾ എന്നാ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, ജനങ്ങൾ പറയുന്നു നീ പ്രവാചകനാണ്, നീ ഏലിയായാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയും. അവസാനം ഈശോ ചോദിക്കും, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? അപ്പൊ ആരായാലും ഉത്തരം കൊടുത്തേ, ആരാ ഉത്തരം കൊടുത്തേ? പത്രോസ്. പത്രോസ് എന്നാ പറഞ്ഞേ? നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ മിശിഹ. നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ മിശിഹ. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ യേശു പറഞ്ഞു, പത്രോസേ നിനക്ക് ഈ വെളിപ്പെടുത്തൽ, ഈ സ്വർഗം, സ്വർഗീയ രഹസ്യം തന്നത് സ്വർഗം നേരിട്ട് വെളിപ്പെടുത്തി തന്നതാ. ഹല്ലേലൂയാ. ദുരഹസ്യമാ. സ്വർഗത്തിന്റെ ഒരു വെളിപ്പെടുത്തലില്ലാതെ, പരിശുദ്ധാത്മാവിന്റെ ഒരു വെളിപ്പെടുത്തലില്ലാതെ ആർക്കും യേശു ദൈവപുത്രനാണെന്ന് ഏറ്റു പറയുക സാധ്യമല്ല എന്ന് 1 കൊരിന്തോസ് അതിന്റെ 2:12-3 വചനം പറയുന്നുണ്ട്. അതുകൊണ്ട് യേശു പറഞ്ഞു, പത്രോസേ മാംസരക്തങ്ങളല്ല മനുഷ്യരല്ല നിനക്കിത് പറഞ്ഞു തന്നെ, സ്വർഗത്തിലെ പിതാവ നിനക്കിത് വെളിപ്പെടുത്തി തന്നെ. ഈ രഹസ്യം പറഞ്ഞത് യേശു ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനാണെന്ന് നിനക്ക് വെളിപ്പെടുത്തി തന്നത് ഇത് സ്വർഗമാ. ഹല്ലേലൂയാ. ഇത് കഴിഞ്ഞു വരുന്ന ഭാഗമാണ് ഈശോ തന്റെ പീഡാസഹനത്തെയും വരാനിരിക്കുന്ന പീഡനങ്ങളെയും കുരിശുമരണത്തെ കുറിച്ചൊക്കെ പ്രതിപാദിച്ചു കൊണ്ടിരിക്കുമ്പോ ഈ പത്രോസ് തന്നെ ഒരു കാര്യം അങ്ങോട്ട് പറയും. എന്നതാ എന്നാ പറയുന്നേ? അയ്യോ, ഇതൊന്നും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. ഒരു മലമുകളിലേക്ക് ഇമാരെ കൂട്ടിക്കൊണ്ടുപോയി, തനിക്ക് ഇഷ്ടമുള്ളവരെ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ തന്റെ പ്രാപവും ഈശോ വെളിപ്പെടുത്തി. ഇങ്ങനെ അങ്ങനെ ഭയങ്കരമായ ഒരു വെളിപ്പെടുത്തല് താബോർ മലയിൽ നൽകി. ഈ അപ്പസ്തോലന്മാർ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്നതാ? ഇവിടെ ആയിരിക്കുന്നത് എന്ത് സുഖ, നല്ല സുഖ, സ്വർഗീയ ഒരു ആനന്ദം അങ്ങോട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ ആയിരിക്കുന്നത് എത്രയോ നല്ലതാ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? 3 കൂടാരടിക്കാം, കൂടാരമടിച്ചിവിടെ താമസിക്കാം. ഹല്ലേലൂയാ. മക്കളെ ഇവിടെ ഇരിക്കുമ്പോ നല്ല സുഖ, കൂടാരടിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയാ. താഴ്വാരങ്ങളിലേക്ക് ഇറങ്ങിപ്പോണം. അതാ കർത്താവ് പറഞ്ഞത്, ഇവിടെ കൂടാരടിക്കാനൊന്നും പറ്റില്ല, നമ്മൾ ഇറങ്ങിപ്പോകേണ്ടവരാ. എന്തിനാ?
കർത്താവ് ഒരു സ്വർഗത്തിന്റെ മുന്നാസ്വാദനം അപ്പസ്തോലന്മാർക്ക് കൊടുത്തത്. ഈ മുന്നാസ്വാദനം കണ്ടിട്ടെങ്കിലും താഴ്വാരങ്ങളുടെ വേദനകളിലും താഴ്വാരങ്ങളുടെ നൊമ്പരങ്ങളിലും ഈ സ്വർഗത്തിന്റെ മുന്നാസ്വാദനത്തിൽ ഒരു ദൈവ പൈതൽ ജീവിക്കാനാ കർത്താവ് ഇത് കൊടുത്ത. മനസ്സിലായില്ല? പി പത്രോസ് പറഞ്ഞു, അയ്യോ ഇതൊന്നും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. സഹനത്തെ കുറിച്ച് ഈശോ പറഞ്ഞപ്പോ, ഏ സഹനമൊന്നും വേണ്ടെന്ന്, സഹനമൊന്നും വേണ്ടെന്നേ. ഹല്ലേലൂയ. നമ്മൾ ഇതൊക്കെ തന്നെ പറയും. നമ്മൾ എന്നാ പറയും? അയ്യോ സഹനമൊന്നും വേണ്ട. ഈ ഉന്നതമായ അനുഭവം, അഭിഷേകം വേണോ? അഭിഷേകം വേണം, അയ്യോ അഭിഷേകം വേണം, വേണം വേണം. വരദാനങ്ങൾ വേണോ? അയ്യോ വരദാനങ്ങൾ വേണം. വചനത്തിന് അഭിഷേകം, അയ്യോ അതിനുവേണ്ടി എത്ര നാളായച്ചാ പ്രാർത്ഥിക്കുന്നത്. കണ്ണടച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്, കണ്ണ് തുറന്നു പ്രാർത്ഥിച്ചിട്ടുണ്ട്, വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇന്ന് വരെ ഒരു വചനം പോലും മനസ്സിലിരിക്കുന്നില്ല. ഉണ്ട്, അത് വേണം 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 വേണം, ഇതെല്ലാം വേണം. ഇതേണ്ടോ നമുക്ക് ഈ ഉന്നതമായ സ്വർഗീയമായ അനുഭവങ്ങൾക്ക് വേണ്ടി നമുക്കൊരു ദാഹമുണ്ട്. ഒരു ഉത്ഥാനത്തിന്റെ അനുഭവം നമ്മൾ ദാഹിക്കുന്നുണ്ട്. യേശു പറഞ്ഞു, ഒരു ഉത്ഥാനത്തിന്റെ അനുഭവത്തിന് മുമ്പ് കുരിശുമരണത്തിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകാൻ സ്വർഗം ചിലപ്പോ നമ്മെ അനുവദിക്കും. സ്വർമെടുത്ത് പറ ഹല്ലേലൂയാ. അതരം തുറന്നു പറഞ്ഞേ ഹല്ലേലൂയാ. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ പത്രോസ് പറഞ്ഞേ, ഇതൊന്നും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. അയ്യോ നീ എന്തീ പറയുന്നേ, കുരിശി മരിക്കണോന്ന്? ഇത് നടക്കുന്ന കാര്യമാണ്, ഇതൊക്കെ സംഭവിക്കണം. ഇത് പീഡകൾ ഏൽക്കണോ? നോ 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 നോ, ചാട്ടമാറടി. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ഈശോ അതേ പത്രോസിന്റെ മുഖത്ത് നോക്കി ഒരു കാര്യം അങ്ങോട്ട് പറഞ്ഞു. എന്നതാ? ആ ഉറക്ക പറഞ്ഞു, സാത്താനേ പോ. എന്താ പത്രോസ് എന്ന് വിളിക്കാതിരുന്നു, സാത്താനെന്ന് വിളിച്ചേ. സാത്താനേ ദൂരെ പോ. കാരണം എന്താ? ഇപ്പൊ നിന്റെ ചിന്തകൾ ദൈവീകമല്ല, മാനുഷികമാണ്. ശ്രദ്ധിച്ചോട്ട, ഒരു സന്ദേശം അതിനകത്ത് കടപ്പുണ്ട്. ഭയങ്കര ഒരു ആത്മീയ രഹസ്യം അതിനകത്ത് കടപ്പുണ്ട്. തൊട്ടു മുമ്പ് പത്രോസേ കൺഗ്രാജുലേഷൻ, കൈയടിച്ചിട്ട് പറഞ്ഞു, മാംസരക്തങ്ങളല്ല, സ്വർഗം നിനക്കിത് വെളിപ്പെടുത്തി തന്നു, കൺഗ്രാജുലേഷൻ എന്ന് പറഞ്ഞ് പത്രോസിന്റെ മുഖത്ത് നോക്കി യേശു പറഞ്ഞു, സാത്താനേ പോ. എത്ര നിമിഷം കൊണ്ടാ പത്രോസ് സാത്താനായി മാറിയേ? ഹല്ലേലൂയ. സ്വരമർത്തി പറ ഹല്ലേലൂയ. ഒരു ദൈവത്തിന്റെ ദാസൻ, ഒരു ദൈവ പൈതൽ സാത്താനായിട്ട് മാറാൻ അധിക സമയമൊന്നും വേണ്ട എന്നർത്ഥം. പിശാചിനൊരുവന്റെ ജീവിതത്തിന്റെ അഭിഷേകത്തെ തല്ലിക്കെടുത്താൻ ഒത്തിരി സമയമൊന്നും വേണ്ട. 10, 20, 30 വർഷം കെട്ടിപ്പൊക്കിയ വിശുദ്ധ ജീവിതത്തിന്റെ അഭിഷേകത്തെ തകർക്കാൻ പിശാചിന് അധികം സമയം വേണ്ട. ഇന്നലകളിൽ കെട്ടിപ്പൊക്കിയ ആത്മീയ ജീവിതത്തെ, പക്വതയുള്ള ആത്മീയ കരുത്തിനെ തകർത്ത് കളയാൻ പിശാചിനധികം സമയം വേണ്ട. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, മക്കളെ എപ്പോഴും ജാഗരൂകത പാലിക്കണം. സ്വരമെടുത്ത് പറ ഹല്ലേലൂയ. അതരം തുറന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈശോ പറഞ്ഞു പിശാച് പോ. അതുകൊണ്ട് പത്രോസിനെ പിശാച് എന്ന് വിളിച്ചെന്തുകൊണ്ടാ? എന്തുകൊണ്ടാ പത്രോസിന് ഈശോ പിശാച് എന്ന് വിളിച്ചേ? പത്രോസ് എന്ന് വിളിച്ചാ പോരെ, പത്രോസ് നീ എന്റെ മുമ്പിൽ നിന്ന് പോ. ഇതിനു മുമ്പ് പത്രോസെന്നല്ലേ വിളിച്ചേ? അത്രയും ദിവസങ്ങളും നാളുകളും പത്രോസെന്ന് തന്നെ വിളിച്ചുകൊണ്ടിരുന്നത്. പേരൊന്നും അപ്പൊ മാറ്റിയിട്ടില്ലല്ലോ, ഇനീഷ്യലും മാറ്റിയിട്ടില്ലല്ലോ, അതേ പത്രോസ് തന്നെയല്ലേ അവിടെ നിൽക്കുന്നത്. എന്തുകൊണ്ട് യേശു പത്രോസ് എന്ന് പറയാതെ സാത്താൻ എന്ന് പത്രോസിനെ നോക്കി വിളിച്ചു? പറ. പത്രോസിൽ പ്രവർത്തിച്ച ചിന്ത ദൈവീകമല്ല. ഇങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത് പ്രിയപ്പെട്ടവരെ. യേശു ക്രിസ്തുവിൽ അവന്റെ കുരിശുമരണത്തിൽ വെളിപ്പെടുത്താൻ ദൈവം ആഗ്രഹിച്ച ലോകത്തിന്റെ രക്ഷ, ലോകത്തിന്റെ പാപത്തിന്റെ പരിഹാരം അവന്റെ സഹനത്തിലൂടെ, കുരിശുമരണത്തിലൂടെ, അത് ദൈവത്തിന്റെ പദ്ധതിയാ അല്ലേ? ഇതാണ് ദൈവത്തിന്റെ പദ്ധതി. യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് മരിക്കാനാ. ഹല്ലേലൂയ. നമ്മൾ ഈ ലോകത്തിലേക്ക് വന്നെന്തിനാ? എങ്ങനെയെങ്കിലൊക്കെ ജീവിക്കാൻ വേണ്ടി. അതല്ലേ നമ്മൾ വരുമ്പോൾ പ്രാർത്ഥിക്കുന്നത്, അച്ഛാ എങ്ങനെയെങ്കിലൊക്കെ ഒന്നും ചിരൂടെ അങ്ങോട്ട് ജീവിക്കാൻ, ഇത്രയൊക്കെ സന്തോഷത്തിൽ അങ്ങോട്ട് പോകാൻ, ഇത്രയൊക്കെ ഇതാണ് നമ്മുടെ. പക്ഷേ ഒരുവൻ ഈ ലോകത്തിലേക്ക് വന്നത് മരിക്കാനാണ്. അവൻ ജനിക്കുന്നതിന് മുമ്പേ ഇവന്റെ ഓട്ടോ ബയോഗ്രഫി പ്രവാചകന്മാർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവൻ എങ്ങനെ മരിക്കണം,
ഇവൻ അങ്ങനെ ജനിക്കണം, ഒരു കന്യകയിൽ നിന്ന് ജനിക്കും, ഇവൻ അങ്ങനെ മരിക്കണം. യെശയ്യാ 53 അധ്യായം മുഴുവൻ പറയുന്നത് ഇവന്റെ മരണത്തെ കുറിച്ചാ. സഹനദാസൻ 3 പ്രാവശ്യം എഴുതി വെച്ചിട്ടുണ്ട് യെശയ്യാ പ്രവാചകൻ. ഇവന്റെ ജനനത്തിന് മുമ്പേ അവന്റെ ആത്മകഥ മുഴുവനും എഴുതി ചേർക്കപ്പെട്ടിരുന്നു. യേശു ഈ ലോകത്തിലേക്ക് വന്നത് കൃത്യമായ പിതാവിന്റെ സ്വർഗത്തിന്റെ പദ്ധതി പൂർത്തിയാക്കാന. കുരിശുമരണത്തിലൂടെ സ്വർഗം നഷ്ടപ്പെട്ടു പോയ ദൈവമക്കളെ സ്വർഗത്തിന്റെ അവകാശികളാക്കണം. അടിമയായിരിക്കുന്ന ദൈവമക്കളെ പുത്രനും പുത്രിയാക്കി മാറ്റണം. ഒരു ലക്ഷ്യമുണ്ട്. ഈ ലക്ഷ്യം പൂർത്തീകരണത്തിന് യേശു ക്രിസ്തു സഹനത്തിലൂടെ, കുരിശുമരണത്തിലൂടെ, കാൽവരി ബലിയിലൂടെ കടന്നു പോകണം. ഇത് ദൈവത്തിന്റെ പദ്ധതിയാണ്. ശ്രദ്ധിച്ചോ, ഈ പദ്ധതിക്ക് മുമ്പിലാണ് പത്രോസ് എന്ത് പറഞ്ഞത്? നോ പറഞ്ഞേ. ഹല്ലേലൂയ. അതുകൊണ്ടാ ഈശോ പറഞ്ഞേ സാത്താനെ ദൂരെ പോകണോ. ആരൊക്കെ എവിടെയൊക്കെ ദൈവത്തിന്റെ പദ്ധതിക്ക് മുമ്പിൽ, ദൈവത്തിന്റെ പ്ലാനിന്റെ മുമ്പിൽ, ദൈവത്തിന്റെ തീരുമാനത്തിന്റെ മുമ്പിൽ തടസ്സം നിൽക്കുന്നുണ്ടോ, അവരെയൊക്കെ സ്വർഗം ഇന്നും പിശാചായിട്ടാണ് ഗണിക്കുന്നത്. അത് അപ്പനാണേലും അമ്മയാണേലും കൂടപ്പുറപ്പാണേലും കൂട്ടുകാരനാണെങ്കിലും നിന്റെ ജീവിത പങ്കാളിയാണ് മക്കളാണെങ്കിലും നിന്നെ കുറിച്ചുള്ള നിന്റെ ദൈവത്തിന്റെ പദ്ധതിക്ക് വിലങ്ങുതടിയായി വരുന്നവരൊക്കെ പിശാചിന്റെ ഏജന്റ് ആണെന്ന് ഒരു ദൈവ പൈതൽ മനസ്സിലാക്കണം. ഹല്ലേലൂയ. സ്വർമരുത് പറ ഹല്ലേലൂയ. അതിനം തുറന്ന് പറ ഹല്ലേലൂയ. അതുകൊണ്ട് സാത്താനെ എന്ന് വിളിച്ച് ഇവിടെ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം അതിന്റെ 2851 ഖണ്ഡികയില് 2851 ഖണ്ഡികയില് കൃത്യമായിട്ട് സാത്താൻ പിശാച് എന്താണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഡെഫിനിഷൻ ശ്രദ്ധിച്ചു കേട്ടോ. സാത്താൻ ദുഷ്ടൻ, ദൈവത്തെ എതിർക്കുന്ന മാലാഖ എന്നിങ്ങനെ ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്നു. ഹല്ലേലൂയ. ഇനി വാക്യം വായിച്ചോ, ശ്രദ്ധിച്ചോ. ഇവന്റെ പരിപാടി എന്താണ്? ദൈവത്തിന്റെ പദ്ധതിയുടെയും നിന്നെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നിന്റെ കുടുംബത്തെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നിന്റെ ദാമ്പത്യത്തെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നിന്റെ സമർപ്പണ ജീവിതത്തെ കുറിച്ച് കൃത്യമായി ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. വചന ഇവിടെ എഴുതി വെച്ചിരിക്കുക, നിന്റെ ജീവിതത്തിൽ സംഭവിക്കേണ്ട ദൈവത്തിന്റെ പദ്ധതിയുടെയും യേശു ക്രിസ്തുവിൽ പൂർത്തിയായ രക്ഷാകര പ്രവർത്തനത്തിന്റെയും മുൻപിൽ, ഇൻ ഫ്രണ്ട്, മുൻപിൽ എന്നിട്ട് കൂട്ടിച്ചേർക്ക്, പ്രതിബന്ധമായി, പ്രതിബന്ധമായി, തടസ്സമായി നിൽക്കുന്നവനാണ് സാത്താൻ. ഹല്ലേലൂയ. അപ്പൊ പിശാചിന്റെ ഏറ്റവും ശക്തമായ പ്രവർത്തനം എന്താണെന്ന് ചോദിച്ചാൽ ഒരൊറ്റ വാക്കിൽ ഉത്തരം പറയാൻ പറ്റും. ദൈവത്തിന്റെ പദ്ധതിയെ, ക്രിസ്തുവിൽ വെളിപ്പെടുത്തപ്പെട്ട ദൈവീക രഹസ്യങ്ങളെ, ആ വിശുദ്ധ ജീവിതത്തിന്റെ വഴികളെ, ആത്മീയ അഭിഷേകത്തിന്റെ വഴികളെ തടസ്സപ്പെടുത്തുന്നവനാണ് പിശാച്. ഹല്ലേലൂയ. സ്വർമരുത് പറ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതാണ് പിശാചിന്റെ കെണി, ഇതാണ് പിശാചിന്റെ പ്രവൃത്തി, വേറെ ഒന്നുമില്ല. എവിടെയൊക്കെ ദൈവ പ്രവൃത്തി വെളിപ്പെടണം, എവിടെയൊക്കെ ദൈവത്തിന്റെ പദ്ധതി പൂർത്തിയാകണം, അതിനൊക്കെ ഇവൻ തടസ്സം നിൽക്കും. ഹല്ലേലൂയ. നിങ്ങളൊന്ന് ഈ ശുശ്രൂഷ കഴിഞ്ഞ ധ്യാനം കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ പോയി ധ്യാനം കൂടി തിരിച്ചു വന്നു, നല്ല തീരുമാനം കൊടുത്ത് തിരിച്ചു വന്നു. എന്നാ തീരുമാനം? ഇനി എല്ലോ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോകും. എടുത്തൊരു തീരുമാനം. എത്ര ദിവസം പോകും? എത്ര ദിവസം പോകും? ഒരു മാസം കഴിയുമ്പോഴേ പിശാച് എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടുവന്ന് തടസ്സപ്പെടുത്തും. നിസാര കാരണം. അല്ലെങ്കിൽ ഇനി എല്ലാ ദിവസവും ജപമാല പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കും, എല്ലാ ദിവസവും അരമണിക്കൂർ വചനം വായിക്കും. എത്ര ദിവസം വായിക്കും? ഹല്ലേലൂയ. രണ്ടാഴ്ച കൂടുമ്പോ കുമ്പസാരിക്കും. എത്ര മാസം കുമ്പസാരിക്കും? നിങ്ങൾ നോക്കൂ, ദൈവ പദ്ധതിയോട് ചേർന്ന്. കാരണം ഇതൊക്കെ എവിടെയൊക്കെ ദൈവത്തിന്റെ പദ്ധതി ഉണ്ടോ, ഞാൻ ആദ്യം പറഞ്ഞു, ആദ്യ ദിവസം പറഞ്ഞു, അവിടെയൊക്കെ പിശാചിനും പദ്ധതിയുണ്ട്, കണ്ടോ. അപ്പൊ ദൈവ പദ്ധതിയെ തടസ്സപ്പെടുത്തുക എന്നുള്ളതാണ് പിശാചിന്റെ പദ്ധതി. ഇപ്പൊ ദൈവം വിശുദ്ധ ജീവിതം ആഗ്രഹിക്കുമ്പോ പിശാച് എങ്ങനെ നിങ്ങളുടെ വിശുദ്ധ ജീവിതത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കും, അത്രേ ഉള്ളൂ.
ഹല്ലേലൂയ. ദൈവം ഒരു പ്രാർത്ഥനാ ജീവിതം നിങ്ങളിൽ ആഗ്രഹിക്കുമ്പോൾ അതിനെങ്ങനെയെങ്കിലും തടസ്സപ്പെടുത്തും, എങ്ങനെയെങ്കിലും. ഇപ്പൊ നമ്മളിങ്ങനെ നല്ല തീക്ഷ്ണത നല്ല പ്രാർത്ഥന, അതുകൊണ്ടാണ് പത്രോസിന്റെ ലേഖനത്തില് 1 ലേഖനം 3 അതിൻ്റെ 7 വചനങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഭാര്യമാരെ ഭർത്താക്കന്മാരെ നിങ്ങൾ വിവേകമുള്ളവരായിരിക്കുവിൻ, നിങ്ങൾ പരസ്പരം ബഹുമാനിക്കുവിൻ, ശാന്തതയോടൊക്കെ പെരുമാറുവിൻ. എന്തിനാ? ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സം വരാതിരിക്കാൻ വേണ്ടിയിട്ട. എന്തിനാന്ന്? സ്നേഹത്തോടെ വർത്തിക്കാൻ പറയുന്ന എന്തിനാ? ആ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ശുശ്രൂഷ കഴിഞ്ഞ് പോകുന്ന വഴിക്ക് കാറി കയറുന്ന സമയത്ത് തല്ലുണ്ടാക്കും, ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴേ അടിയുണ്ടാക്കും, അട്ടും മുഴുവൻ അടിയുണ്ടാക്കും, ബഹളം ഉണ്ടാക്കും. ഞാൻ പറഞ്ഞല്ലേ, അതെ നാളെ രാവിലത്തേക്ക് മറ്റേ ഇതില്ല, പിന്നെ മുളകില്ല, ഇപ്പോഴാണ് മുളക്. അയ്യോ നേരത്തെ ചിന്തിച്ചൂടായിരുന്നു ഡി, ആ വണ്ടി കയറി വീട് വരെ പിന്നെ മുളകിന്റെ പേര് തെറിയ. ഇത് മനസ്സിലാക്കാനുള്ള ജ്ഞാനമില്ല. പിശാച് ഏത് രീതിയിൽ ആരിലൂടെ എപ്പോ എങ്ങനെ പ്രവർത്തിക്കുമെന്ന് ഒരു ദൈവ പൈതൽ മനസ്സിലാക്കിയിരിക്കുന്നു. എങ്ങനെ പ്രവർത്തിച്ചാലും നിനക്ക് ദൈവവുമായിട്ടുള്ള ബന്ധത്തെ തകർക്കുക എന്നുള്ള ഏക ലക്ഷ്യമാണ് പിശാചിന്റെ ലക്ഷ്യം, വേറെ ഒരു ലക്ഷ്യവുമില്ല. ഹല്ലേലൂയ. നമ്മക്കാണിങ്ങനെ പള്ളി വരുമ്പോ 100 ലക്ഷ്യങ്ങളാണ്, പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ 10,000 ലക്ഷ്യങ്ങളാണ്, അല്ല വിശുദ്ധ കുർബാനയ്ക്ക് വരുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ കുർബാനയ്ക്ക് വരുമ്പോൾ ഇങ്ങോട്ട് നോക്കും, അങ്ങോട്ട് നോക്കും, എൻ്റെ സാരി ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ? ആരും നോക്കുന്നില്ലല്ലോ, പുതിയ സാരിയാണ്. ബബിനെ ഇങ്ങോട്ട് ഇടുക, അങ്ങോട്ട് ഇടുക, അയ്യോ ഈ സ്വർണ്ണമാല കഴിഞ്ഞ ആഴ്ച മേടിച്ചുള്ളൂ, ആരെ കാണുന്നില്ലല്ലോ, അതുകൊണ്ട് പുറത്ത് കിടക്കട്ടെ. അതിനിടയ്ക്ക് ഫോൺ വരുമ്പോൾ ഫോണും കൊണ്ട് എടുത്ത് പുറത്തോട്ട് പോവുക, ആരാ വിളിച്ച്, ഓ മെസ്സേജ് നോക്കുക, എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് വിശുദ്ധ കുർബാനയുടെ സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ശ്രദ്ധിച്ചോ, പിശാചിന് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, സിംഗിൾ എയിം. ഒരു ദൈവ പൈതലിന്റെ മേൽ സാത്താന് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, അത് അവൻ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നും അവനെ വിച്ഛേദിക്കുക, മുറിക്കുക, വേറൊന്നുമില്ല. ഹല്ലേലൂയ. അല്ല ഉൽപ്പത്തി പുസ്തകത്തില് പിശാച് വന്നിട്ട് അവൻ എന്നാ ചെയ്തേ? ആദിമതാക്കൾക്ക് ദൈവമായിട്ടുണ്ടായിരുന്ന ബന്ധമുണ്ടല്ലോ, സായാഹ്നത്തിൽ കൂടെ ഇറങ്ങി നടക്കുന്ന ഒരു ബന്ധം. അതുപോലെ സായാഹ്നത്തിൽ ഒരു സംഭാഷണത്തിൽ കൂട്ടുകാരെ പോലെ കൂടെ നടക്കുന്ന ഒരു ബന്ധം, ആ ബന്ധത്തെ അങ്ങോട്ട് മുറിച്ചു, വെട്ടി മുറിച്ചു കളഞ്ഞു. ഹല്ലേലൂയ. സ്വരമുയർത്തി പറ ഹല്ലേലൂയ. അതിനെ തുറന്ന് പറഞ്ഞേ ഹല്ലേലൂയ. സ്വരമുയരട്ടെ ഹല്ലേലൂയ. ഇത് ശ്രദ്ധിച്ചു കേട്ടോ, ഒരു വലിയൊരു ആത്മീയ രഹസ്യമാണ്. പിശാചിനിപ്പോ എന്റെ ആത്മീയ ജീവിതത്തെ എന്റെ ദൈവമായിട്ടുള്ള ബന്ധം മുറിക്കണം. പിശാജ് ഇങ്ങനെ 24 മണിക്കൂർ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോ ചിലരുടെ ഈ സൈഡിൽ വന്ന് പിശാജ് ശ്രദ്ധിച്ച് പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്, ശ്രദ്ധിക്കണ്ട, ശ്രദ്ധിക്കണ്ട, ശ്രദ്ധിക്കണ്ട. ചിലവർ അങ്ങോട്ട് നോക്ക്, അങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, തെക്കോട്ട് നോക്ക്, വടക്കോട്ട് നോക്ക്, വീട്ടില് കോഴിക്കോട് അടച്ചോന്ന് ചിന്തിക്ക്, പശുവിന് വെള്ളം കൊടുത്തോന്ന് ആലോചിക്ക്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഇത് ഇത്രേ ഉള്ളൂ, സിമ്പിൾ. അങ്ങനെയുള്ള ചിന്തകളൊന്നും ദൈവത്തിൽ നിന്നുള്ളതല്ല. ഹല്ലേലൂയ. ഒന്ന്. രണ്ടാമത്തേത്, എന്റെ ആത്മീയ ജീവിതത്തെയാണ് പിശാചിനെ തകർക്കേണ്ടത്. ശ്രദ്ധിച്ചോ, എന്റെ ആത്മാവിനെയാണ് സെറ്റിൽ ലക്ഷ്യമിട്ടിരിക്കുന്നത്. പിന്നെ എന്റെ ആത്മാവ് അതുപോലെ ദൈവാത്മാവുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുക, ഭയങ്കര ദൈവസാന്നിധ്യം പ്രാർത്ഥനയിൽ, ഭയങ്കര അഭിഷേകം, എനിക്ക് ഭയങ്കരമായ പ്രാർത്ഥനയോട് അതുപോലെ താല്പര്യം, ദൈവസ്നേഹത്തിൽ അതുപോലെ ഇങ്ങനെ ജ്വലിച്ച് നിൽക്കുക, ഭയങ്കരമായ അല്ലെ കൃപയിൽ വളരുക, പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, വിശുദ്ധ കുർബാനയ്ക്ക് മുടങ്ങുന്നില്ല, കുടുംബ പ്രാർത്ഥന, വിശുദ്ധ വചനവായന, ഇതെല്ലാം ഇങ്ങനെ മുടങ്ങാതെ നടന്നുകൊണ്ടിരിക്കുക. ഇത് കാണുമ്പോൾ ഒരാൾക്ക് ഭയങ്കര അസൂയാ. ആർക്കാ പറ? ആർക്കാ? കെട്ടിയവന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, അപ്പൊ കൊട്ടുന്നേ അത്ര സമാധാനം കിട്ടല്ലോ. ക്യാരിസ്മോനില് എല്ലാ ശനിയാഴ്ചയും വരുന്ന ഒരു അമ്മിച്ചയുണ്ട്. നമുക്കപ്പോ അമ്മിച്ചയുടെ സ്വഭാവം നമുക്ക് ഇവിടെ വരുന്നിടക്ക് നിങ്ങളുടെ ആരുടെ സ്വഭാവം നമുക്ക് അറിയത്തില്ലല്ലോ. പേഴ്സണലായിട്ട് കണ്ടാലല്ല ഈ സ്വഭാവം, 2,000 പേര് വരുന്നിടത്ത് ഇവരുടെ ഒക്കെ സ്വഭാവം എങ്ങനെ അറിയുന്നു. കുറച്ച് നാള് കഴിഞ്ഞപ്പോ അമ്മിച്ച വന്ന ഫ്രണ്ടിലാണ് നിൽക്കുള്ളു, ഒന്നല്ലേ രണ്ടാമത്തെ മൂന്നാമത്തെ റോയിൽ കാണും, ഭയങ്കര പ്രാർത്ഥന, ഭയങ്കര പ്രാർത്ഥനയാണ്. അപ്പൊ നമ്മൾ അയ്യോ അമ്മിച്ചയുടെ തീക്ഷ്ണത കർത്താവേ നമുക്ക് തരണേ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അമ്മിച്ചയുടെ തീക്ഷണമെങ്കിലും നമുക്ക് കിട്ടണേ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ചില സമയത്ത് കണ്ണു തുറഞ്ഞ അമ്മിച്ചയുടെ പ്രാർത്ഥന കാണുമ്പോൾ നമുക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ട്, അമ്മേ അമ്മിച്ചയുടെ ആ ഒരു തീക്ഷ്ണത ഇപ്പൊ തരണേന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഉള്ളുകൊണ്ട് പ്രാർത്ഥിക്കും. കുറച്ചാണ് കഴിഞ്ഞപ്പോ ഒരു ചേച്ചി ഒരു ഒരു 10-40 വയസ്സ് കഷ്ടി ഉണ്ടാവും, സഹോദരി കാണാൻ വന്നു, ഒരു കൊച്ചായിട്ടാ വന്നു, പറഞ്ഞാച്ചാ
ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. എന്നാ ഇവിടെ എന്തെങ്കിലും ശുശ്രൂഷ വല്ലതും ഉണ്ടോ? അതിൽ ശുശ്രൂഷ അതെന്നാ? ഇവിടെ ശനിയാഴ്ച കൺവെൻഷൻ ഉണ്ട്, ധ്യാനം ഒക്കെ നടക്കുന്നുണ്ടല്ലോ, എന്തിനാ? അല്ല, അമ്മിജിനെ കൊണ്ടുവന്ന് ഇവിടെ നിർത്താവോ? ചോദിച്ചാൽ അമ്മിജിനെ കൊണ്ടുവന്ന് ഇവിടെ നിർത്താം. എന്നെ പറ്റി അച്ഛനറിയത്തില്ല, എന്റെ അമ്മിച്ചില്ല. അപ്പൊ മരുമകളാ വരുന്നത്. ശനിയാഴ്ച വന്ന് ഫ്രണ്ടിൽ നിന്ന് എല്ലാ ശനിയാഴ്ചയ്ക്ക് ആരിസ് പോയിന്റ് വരുന്ന അപ്പൊ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ എനിക്ക് കാര്യം പിടുത്തം കിട്ടി. ഇതാണ് അമ്മിച്ചി. ഈസ പറഞ്ഞ എന്താ വെച്ചാ, ഈ രാവിലെ 8 മണിയാവുമ്പോ വീട്ടിൽ നിന്ന് ഉടുത്തുരുങ്ങി ഇറങ്ങും, 9 മണിയാവുമ്പോ വരും, 2:30 കഞ്ഞിയും കുടിച്ച് വീട്ടിൽ വരും. വീട്ടിൽ വന്നു കഴിഞ്ഞ വായ തുറന്ന എന്നെയും എന്റെ ജീവിത പങ്കാളിയും ഈ കുഞ്ഞുങ്ങളെ നോക്കി തെറി തന്നെയാ പറയുന്നു. അച്ഛോ, ചെവി തരിച്ചു പോകുന്ന തെറി. കുഞ്ഞുങ്ങൾ അത് പഠിക്കണ്ടല്ല എന്ന് കരുതി ഞാൻ ഈ കുഞ്ഞുങ്ങളെ പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്താക്കും. നിങ്ങൾ കളിക്കാൻ പൊക്കോ. അച്ഛന ഒരു ഉപകാരം ചെയ്യാവോ, ഈ അമ്മയ്ക്ക് എന്തെങ്കിലും ശുശ്രൂഷ ഉണ്ടെങ്കിൽ കൊടുത്തിട്ട് ഇവിടെ നിർത്താവോ? ഹല്ലേലൂയ. വീട്ടിലിരിക്കുന്ന മുതുപിശാചനെ കൊണ്ടുവന്ന് ഇവിടെ ഇട്ടിട്ട് പോകാം. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്ത് നിങ്ങൾക്കുള്ള ദൈവത്തിന്റെ സമ്മാനമാണ്. ഹല്ലേലൂയ. നിങ്ങളെ കൃപയിൽ വളർത്താൻ അല്ലേ ഇങ്ങനെ ചുറ്റുപാട് ഇങ്ങനെ ഇങ്ങനെ അടിക്ക് നടക്കുമ്പോ അല്ലേ കുത്തുവാക്കും തെറിവിളി മുറിപ്പെടുത്തലും തിരസ്കരണവും വേദനയൊക്കെ നമ്മുടെ ഇങ്ങനെ ജീവിതത്തിലേക്ക് വരുമ്പോ ചുറ്റുപാട് ഇതുപോലെ നമ്മളെ തകർക്കുമ്പോ അതിന്റെ നടുവിലല്ലേ നമ്മളിങ്ങനെ കുരുത്ത് കുരുത്ത് അങ്ങോട്ട് വരുമ്പോ നമ്മൾ പറയില്ലേ തീയിൽ കുരുത്തത്? ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വർഗം തന്നേക്കുന്ന തീയ. ഇത് നിങ്ങൾക്കുള്ള സമ്മാനം. ഞങ്ങൾക്കിവിടെ വേറെ കുറെ സ്റ്റോക്ക് ഉണ്ട്. എന്തോരം ശുശ്രൂഷകരുണ്ടെന്ന് പറയാ. ഞാൻ പറഞ്ഞു 200 ശുശ്രൂഷകരുണ്ട്. അവരുടെ അവസ്ഥ അത് തന്നെ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കഴിഞ്ഞ 5-6 ഞാൻ പറഞ്ഞിട്ടും കുറെ എണ്ണൊക്കെ പഴയ അവസ്ഥ തന്നെയാണ്. ഇനിയിപ്പോ ഈ സാധനത്തിന് കൂടി കൊണ്ടുവന്ന് നമ്മൾ എങ്ങനെ നോക്കും? സ്വരമരുത്തി പറഞ്ഞ ഹല്ലേലൂയ. സ്വരമരുടെ ഹാലേലൂയ. ഇനി ശ്രദ്ധിച്ചോളാം. ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഞാൻ അങ്ങനെ ആ വലിയ പ്രാർത്ഥനയിൽ നിൽക്കുമ്പോൾ നല്ല കൃപയിൽ നിൽക്കുമ്പോൾ നമ്മൾ ശരിക്കും യഥാർത്ഥമായി ദൈവസ്നേഹത്തിൽ വളരുമ്പോ പിശാജ് അസൂയപ്പെടാൻ തുടങ്ങും. പിന്നെ പിശാജിന്റെ ലക്ഷ്യം എന്നാ പറ നിങ്ങളുടെ കുടുംബം നല്ല പ്രാർത്ഥനകളോട് അപ്പനും അമ്മയും പള്ളി പോകുന്നു, മക്കൾ ഒരുമിച്ച് പള്ളി പോകുന്നു, ഭയങ്കര സ്നേഹം. അപ്പനും മക്കളൊക്കെ എന്തൊരു സ്നേഹം, ഭയങ്കര ഒരു സാഹോദര്യം. അതുപോലെ ഭിന്നതയില്ല, പരസ്പരം പഴിതാറലില്ല, ഭയങ്കരമായ സ്നേഹത്തിന്റെ അന്തരീക്ഷം, ഭയങ്കരമായ ഐക്യത്തിന്റെ അന്തരീക്ഷം. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഐക്യം. ഐക്യമില്ലേ ഭിന്നതയുണ്ടോ? പിശാചുണ്ട് കേട്ടോ, അപ്പൊ ശ്രദ്ധിച്ചോ. അപ്പൊ നല്ല ഐക്യത്തിന്റെ ഒരു അന്തരീക്ഷം നിൽക്കുക. ആർക്ക് അസൂയ തോന്നും പറ? പറ ഇപ്പൊ ഇവിടെ കൂട്ടായ്മയുണ്ട് നീ ആയിരിക്കാം. നമുക്കിവിടെ മധ്യസ്ഥ പ്രാർത്ഥന കൂട്ടായ്മയുണ്ട്, ശുശ്രൂഷകരുടെ കൂട്ടായ്മ ഉണ്ടാകാം, സെഹിയോനിൽ ശുശ്രൂഷയ്ക്ക് പോകുന്ന കൂട്ടായ്മ ഉണ്ടാകും. കാരിസ്മോനിൽ എനിക്കറിയാം, കുറെ നാൾ മുമ്പ് ഒരു സഹോദരി വന്നതാ, ഭയങ്കര ശുശ്രൂഷ. ഏതൊരു ധ്യാനകേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്തോട്ടെ, ഭയങ്കര ശുശ്രൂഷയാണ്. ക്യാരിസ്മോനിൽ അങ്ങനെ പറഞ്ഞ അച്ഛൻ ഇനി കുറച്ചാൾ ഇവിടെ ശുശ്രൂഷ ചെയ്തോട്ടെന്ന് ചോദിച്ചു. ഇപ്പൊ നമ്മുടെ സഹതാപത്തിന്റെ പേരിലും പുള്ളി വലിയ പുള്ളിക്കാരത്തി വലിയ ശുശ്രൂഷയാണല്ലോ എന്നൊക്കെ കരുതി വലിയ വർഷങ്ങൾ ശുശ്രൂഷ ചെയ്താന്നൊക്കെ പറഞ്ഞപ്പോ എന്നാ നമ്മളിവിടെ നിന്ന് മധ്യസ്ഥ പ്രാർത്ഥന അല്ലേ പ്രാർത്ഥിക്കാനല്ലേ എന്നും പറഞ്ഞ് അനുവദിച്ചതാ. 1 അവിടെ നിർത്തിയുള്ളൂ. അപ്പോഴേ പാക്ക് ചെയ്തു. 1 കൊണ്ട് ഞങ്ങൾക്ക് നല്ല ശക്തമായ മധ്യസ്ഥ പ്രാർത്ഥന ഉണ്ടായിരുന്നു. 10-15 പേര് വന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ധ്യാനത്തിന്. 5 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തു. ഹല്ലേലൂയ. ഈ 15 പേര് 5 ഗ്രൂപ്പായിട്ട് പൊളിച്ചു. ആലോചിച്ചു, അപ്പൊ ഏത് സ്പിരിറ്റാ ഈ ഈ ഈ മകളിൽ പ്രവർത്തിക്കുന്നത്? ഭിന്നതയുടെ അരൂപി. അപ്പൊ ശ്രദ്ധിച്ചോ, എവിടെ ഐക്യമുണ്ടോ, സമാധാനമുണ്ടോ, സന്തോഷമുണ്ടോ, പിശാചിന് അസൂയ. പിന്നെ ഹല്ലേലൂയ. അസൂയ തോന്നിയ പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നാ? നമുക്ക് ഒരാളോട് അസൂയ. അസൂയ തോന്നി പിന്നെ എന്താ അടുത്ത പരിപാടി? എങ്ങനെയെങ്കിലും ഇവർ തകരണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. ഹല്ലേലൂയ. ഉയ്യോ, അവൻ്റെ ഒക്കെ വളർച്ച കണ്ടോ, അടിക്കടി വളരുക. ദൈവമേ, ഞങ്ങൾ വളർന്നില്ലെങ്കിലും കുഴപ്പമില്ല, അവര് വളരരുത്. ഹല്ലേലൂയ. അപ്പൊ എങ്ങനെയെങ്കിലും ഇവർ വളരുന്നതാണ് ഒരു അസൂയ. അപ്പൊ പിശാചിന് നമ്മള് ദൈവത്തിൽ അതുപോലെ ആഴപ്പെട്ട് ദൈവസ്നേഹത്തിൽ അതുപോലെ ബന്ധപ്പെട്ട് ഈശോയുടെ അതുപോലെ ഐക്യപ്പെട്ട് ജീവിക്കുമ്പോ കാര്യം പറഞ്ഞില്ലേ, എന്ത് എന്നെ ദൈവസ്നേഹത്തിൽ നിന്നും വേർപെടുത്താൻ പറ്റും? അങ്ങനെ ഒരു വേർപെടുത്താൻ പറ്റാത്തൊരു സ്നേഹത്തിൽ ഒരു ദൈവ പൈതൽ ജീവിക്കാൻ തുടങ്ങുമ്പോ പിശാചിന് അസൂയ വെറിപൂണ്ട്. വെളിപാട് 12:11 മുതലുള്ള വചനങ്ങൾ, അവൻ വെറിപൂണ്ട് ഈ ലോകത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അവന്റെ പരിപാടി എന്നാണെന്നറിയാവോ? എങ്ങനെയെങ്കിലും ഇവനെ ദൈവത്തിൽ നിന്ന് അകറ്റണം.
അപ്പൊ പിശാച് വന്നിട്ട് ഇങ്ങനെ നോക്കും, ഈ വാതിൽ അടിക്കാൻ നോക്കും, ഒരട്ടില്ല, നല്ല സ്ട്രോങ്ങാ, നല്ല സഹോദര ബന്ധം, പൊളിക്കാൻ പറ്റണില്ല. അടുത്ത വാതിലെടുത്ത് അടിക്കും. അവന്റെ വിശുദ്ധ ജീവിതം ഒരു രക്ഷയില്ല, തൊടാൻ പറ്റുന്നില്ല. കർത്താവിനെ അല്ലാതെ വേറെ ഒന്നും നോക്കുന്നു പോലുമില്ല. മാസിക കൊടുക്കുന്നു, വനിതാ മാസിക കൊടുക്കുന്നു, മറ്റേ മാസിക കൊടുക്കുന്നു, ഇതൊക്കെ ഉണ്ടായിട്ട് അതിനകത്ത് അതെല്ലാം ഉണ്ട്, ഉവനൊന്നും നോക്കുന്നു പോലുമില്ല. എന്നാ പിന്നെ ആ വാതിൽ അടിക്കാന്ന് വിചാരിച്ചു, അതും അടച്ചു കിടക്കും, അതും അടഞ്ഞു കിടക്കുക. ആരെയും കുറ്റം പറയുന്നില്ല, ആരെയും കളിയാക്കുന്നില്ല, ഒരാളെ കുറിച്ചും ഒരു വാക്ക് മോശമായത് പറയുന്നില്ല. ദൈവമേ ആ വഴി അടിക്കാൻ പറ്റുന്നില്ല. പിന്നെ അടുത്ത വാതിലെടുത്ത് നാലാമത്തെ വാതിൽ പരദൂഷണം പറഞ്ഞ് ആരെയും കൊണ്ടെങ്കിലും പരദൂഷണം പറഞ്ഞിട്ട് ഞാൻ പറയാം, അതെ എനിക്കിതൊന്നും കേൾക്കണ്ട, നിങ്ങൾ പറഞ്ഞോ. സഭയെ കുറിച്ചുള്ള പരദൂഷണം, കുടുംബത്തെ കുറിച്ചുള്ള പരദൂഷണം, അയൽവാസികളെ കുറിച്ചുള്ള പരദൂഷണം, ഇടറിപ്പോയവരെ കുറിച്ചുള്ള അയൽവാസി, നീ കേട്ടില്ലേ എന്നാ ഉയ്യോ നമ്മുടെ ആ മറ്റേ ത്രേസ്യാമ്മയുടെ മോള് എന്നെ പറ്റി, അവള് അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയി, അറിഞ്ഞില്ലേ? ഷോ അറിഞ്ഞില്ലായിരുന്നല്ലേ. സോ നമുക്ക് പ്രാർത്ഥിക്കാം. നേരത്തെ പ്രാർത്ഥിക്കാം, ഇതെല്ലാവരുടെ പറഞ്ഞിട്ടാണോ പ്രാർത്ഥിക്കാം? ലോകം മുഴുവനും പറഞ്ഞു നടന്നിട്ട് പറയും സഹതാപോ, ഭയങ്കര സഹതാപോ, കാണിക്കുന്നുണ്ടെങ്കിൽ ഭയങ്കര സഹതാപോ. എന്നെ സഹതാപം നല്ല വിളിക്കണ്ടേ, ഹല്ലേലൂയ. അതിനുള്ള പേര് വേറെ ഉണ്ട്, ഇപ്പൊ പറയുന്നില്ല, ഹല്ലേലൂയ. ഇങ്ങനെ അത് നോക്കിയിട്ട് ഒരു അധരത്തിൽ നിന്ന് ഒരു വാക്കുപോലും തെറ്റായത് വരുന്നില്ല, പരദൂഷണം കേൾക്കാൻ നിന്നുപോലും കൊടുക്കുന്നില്ല, അത് പറഞ്ഞു കടക്കും. ഇനിയിപ്പോ ഇവിടെ വന്നു, ഇനി ഒരു വാതിലും കൂടെ ഉണ്ട്, കൂദാശകള്. നോക്കിയപ്പോ എല്ലാ കൂദാശകളും കൃത്യമായി, എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നു, പ്രാർത്ഥിക്കാൻ പോകുന്നു, കൃത്യമായ വിശുദ്ധി സൂക്ഷിക്കുന്നു, കുമ്പസാരി ചേറ്റ് പറയുന്നു, പാപങ്ങൾ. പിശാച് നോക്കിയിട്ട് ആ ദൈവ പൈതലിന് അടിക്കാൻ ഒരു വഴിയില്ല, എല്ലാ വാതിലുകളും പൂട്ടി അവൻ അതുപോലെ ഹൃദയത്തിന്റെ വാതിൽ തുറന്ന് ദൈവമായി എപ്പോഴും ഒരു ബന്ധത്തിലാണ്. സ്വർണമൃത്ത് പറ ഹാലലൂയ, ഹാലലൂയ. ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഒരു ദൈവ പൈതൽ ജീവിക്കുമ്പോൾ ഇനി ശ്രദ്ധിച്ചു, ഇനി പിശാചിന്റെ കെണി എന്താണെന്ന് ശ്രദ്ധിച്ചു. ഇതാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. ഒരു ആത്മീയ മനുഷ്യൻ, ഒരു ശുശ്രൂഷകൻ, കുടുംബജീവിതം നയിക്കുന്ന വ്യക്തി, ഞാൻ ആദ്യം പറഞ്ഞു പിശാചിനൊരൊറ്റ ലക്ഷ്യമുള്ളൂ, എങ്ങനെയെങ്കിലും നിന്റെ ആത്മാവിനെ ദൈവാത്മാവിൽ നിന്നും വിച്ഛേദിക്കണം, നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ മുറിക്കണം, നിന്റെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് മുറിക്കണം. കുടുംബത്തിന്റെ അല്ല ഈ പറയുന്നത്, നിന്റെ വ്യക്തിപരമായ ജീവിതത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജീവിത പങ്കാളിയുടെ ബന്ധത്തെ മുറിക്കുന്ന കാര്യമല്ല ഇവിടെ പറയുന്നത്. നിന്റെ ആത്മീയ ബലത്തെ, നിന്റെ ആത്മീയ കരുത്തിന്, നിന്റെ അഭിഷേകമുള്ള ജീവിതത്തെ തകർക്കണം. ഇത് പിശാചിന്റെ ലക്ഷ്യമാ, അവൻ ആ ലക്ഷ്യമുള്ളൂ. അവൻ 24 മണിക്കൂർ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ ഈ ബോധമില്ലാതെ, സുബോധമില്ലാതെ കുറച്ച് സമയം പിശാചിന്റെ വഞ്ചനകളുടെ മേൽ അധികാരം എടുത്തിട്ട് ബാക്കി സമയം ഉണർവില്ലാതെ ജീവിച്ചാൽ നമ്മൾ വീണു പോകും. സ്വർണമേർത്ത് പറ, ഹാലലൂയ. ഇത് അടിച്ചിട്ട് കിട്ടാതെ വന്നപ്പോ ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്ന എന്താ നോക്കിക്കോ. ഇതാണ് ഇന്ന് അനേകരുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അനേകരുടെ പ്രാർത്ഥന മുറിയുന്നു, അനേകരുടെ വിശ്വാസം പോകുന്നു, അനേകരുടെ തീഷ്ണത നഷ്ടപ്പെടുന്നു, അനേകർ നിരാശയിൽ അകപ്പെടുന്നു, അനേകർ കുറ്റബോധത്തിലേക്ക് പോകുന്നു, അനേകരുടെ പ്രത്യാശ അറ്റുപോകുന്നു, അനേകർ അമിതമായ ദുഃഖത്തിലും ഭയത്തിലും ജീവിതം നിരാശപ്പെട്ട് തള്ളി നീക്കാനുള്ള കാരണം ശ്രദ്ധിച്ചോ. നിന്റെ ആത്മാവിനെ അടിക്കാൻ പറ്റാതെ വരുമ്പോ നിന്റെ ആത്മാവിന്റെ മേൽ അധികാരമെടുക്കാൻ അവൻ പിശാച് നിന്റെ ജീവിതത്തോട് ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വിഷയത്തിന്റെ മേൽ കൈവയ്ക്കും. ഹല്ലേലൂയ. നിന്റെ ജീവിതവുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വിഷയത്തിന്റെ മേൽ പിശാച് അധികാരമെടുക്കാൻ ശ്രമിക്കും. കാരണം ആ വ്യക്തിയെ, ആ സാഹചര്യത്തെ, ആ അവസ്ഥയുടെ മേൽ കൈവയ്ക്കുമ്പോ സ്വാഭാവികമായിട്ടും നിന്റെ മനസ്സ് പിടയാൻ തുടങ്ങും, നീ ഭാരപ്പെടാൻ തുടങ്ങും, നീ വേദനിക്കാൻ തുടങ്ങും, നീ വിഷമിക്കാൻ തുടങ്ങുന്നു. പിശാചനറിയാം, അങ്ങനെയുള്ള വ്യക്തികളെ നിന്റെ ജീവിതത്തിൽ നിന്നെ തൊടാൻ പറ്റാത്ത പിശാച് ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സ്വരമുയർത്തി പറ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ നിൽക്കുമ്പോ നല്ല പ്രാർത്ഥന, ഭയങ്കര പ്രാർത്ഥന, ഭയങ്കര അഭിഷേകം. കാരിസ്മയിൽ ഒരു ശുശ്രൂഷകൻ ധ്യാനത്തിന് വന്ന നാളുകളിൽ ശുശ്രൂഷ 10-15 വർഷം ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന ഒരു സഹോദരൻ ശുശ്രൂഷയൊക്കെ അവസാനിപ്പിച്ചു. ആരോ കൂട്ടിക്കൊണ്ടു, നല്ല തീഷ്ണതയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന സഹോദരൻ, തീഷ്ണത, വചന ശുശ്രൂഷകൻ, ശുശ്രൂഷ നിർത്തി. കാണുന്നറിയാം, കൂട്ടിക്കൊണ്ടുവന്നു, സംസാരിക്കുന്ന അടങ്ങി സഹോദരൻ പറഞ്ഞു, അച്ഛാ എനിക്കിനെ ശുശ്രൂഷ ചെയ്യാൻ പറ്റില്ല, ഞാൻ നിർത്തി. ഏതാനും മാസങ്ങളായിട്ട് ഒരു ശുശ്രൂഷയില്ല. കാരണം ഒരു മകനുണ്ട്, ഒരു മകനും ഒരു മകളും ഉണ്ട്.
മകൻ ജീസസ് യൂത്തുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നതാണ്. യൂത്തിന്റെ ഇടയിലൊക്കെ ഇവർ ഒരുമിച്ച് ശുശ്രൂഷ ചെയ്യാൻ പോയിട്ടുണ്ട്. അപ്പനും മകനോട് ശുശ്രൂഷ ചെയ്യാൻ പോയിട്ടുണ്ട്. മകൻ ഓർഗൻ കളിക്കും, മകൻ പാട്ട് പാടും, മറ്റേ ആക്ഷൻ സോങ് പഠിപ്പിക്കും, ഭജനം പറയും, അപ്പനും കൂടെ പറയും. അങ്ങനെ അപ്പനും മകനും കൂടി ശുശ്രൂഷ കുറേ നടത്തിയിട്ടുണ്ട്. ബാംഗ്ലൂര് 3 മാസത്തെ എന്തൊരു കോഴ്സിന് വേണ്ടി മകൻ പോയി. അവിടെ പോയ സമയത്ത് ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് കടന്നുപോയപ്പോ ഏതൊരു പെൺകുട്ടിയുമായി ബന്ധത്തിലായി, അക്രൈസ്തവ അല്ലെങ്കിൽ ക്രിസ്ത്യാനി അല്ലാത്തൊരു പെൺകുട്ടിയുമായിട്ട് ബന്ധത്തിലായി. അതങ്ങോട്ട് മൂത്തു. കുറച്ചു കഴിഞ്ഞപ്പോ വീട്ടിൽ വന്നു, അപ്പനടുത്ത് പറഞ്ഞു, ഞാൻ കെട്ടുവാണെങ്കിൽ അവളെ കെട്ടു. അപ്പൻ പറഞ്ഞു, മോനെ ഞാനൊരു ശുശ്രൂഷകനാ, ഞാനൊരു ശുശ്രൂഷകനാ, നീ ഇത് ചെയ്താൽ പിന്നെ എന്റെ ശുശ്രൂഷ ജീവിതം തകരും, എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. ഇത്രയും നാൾ ശുശ്രൂഷ ചെയ്തിട്ട് തന്റെ മോൻ ഇങ്ങനെ പോയില്ലേ എന്ന് പലരും എന്റെ മുഖത്ത് നോക്കി ചോദിക്കും, ഞാൻ എന്തുത്തരം പറയും? അവൻ പറഞ്ഞു, എനിക്കിതൊന്നും കേൾക്കണ്ട. എന്നിട്ട് അവൻ ഈ പറഞ്ഞതുപോലെ അവന്റെ വാശിക്ക് അവൻ പോയി ബാംഗ്ലൂര് പള്ളി. അപ്പൻ പറഞ്ഞു, എന്റെ ദേവാലയത്തിൽ വച്ചല്ലാതെ കെട്ടില്ലെന്ന് പറഞ്ഞിട്ട് അതുപോലെ ധിക്കരിച്ചിട്ട് അവൻ രജിസ്റ്റർ ചെയ്ത് ഈ പെണ്ണുമായിട്ട് ബാംഗ്ലൂര് താമസിക്കാൻ തുടങ്ങി. അപ്പൻ തന്റെ ശുശ്രൂഷ ജീവിതം എന്നേക്കുമായി അവസാനിപ്പിച്ചു. ഹല്ലേലൂയ. അപ്പൻ പറഞ്ഞൊരു കാര്യമാ, അച്ഛാ ഞാനിനി എങ്ങനെ ശുശ്രൂഷ ചെയ്യുന്നേ? എന്റെ മകൻ ഇങ്ങനെ പോയില്ലേ, എന്റെ മകൻ ഇങ്ങനെ പോയില്ലേ. ഞാൻ പറഞ്ഞു, അപ്പാ അപ്പന്റെ ശുശ്രൂഷ അതുപോലെ ശക്തമേറിയ ശുശ്രൂഷയായതുകൊണ്ട്, അനേകം ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ശുശ്രൂഷയായതുകൊണ്ട്, അത് പിശാചിന് സഹിക്കാൻ പറ്റാത്തത് കൊണ്ട്, അപ്പനോളം അഭിഷേകമില്ലാത്ത തന്റെ മകന്റെ മേൽ സാത്താൻ അവന്റെ ലക്ഷ്യം പൂർത്തിയാക്കി. അതിലൂടെ അപ്പന്റെ ശുശ്രൂഷ ജീവിതത്തെ, ദൈവമായിട്ടുള്ള ബന്ധത്തെ തകർക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമായിരുന്നു പിശാചിന്റെ ലക്ഷ്യം. അത് പൂർത്തിയായി. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, പിശാച് കൊറേ നാൾ അപ്പന്റെ പുറകെ നടന്ന്, 15 വർഷക്കാലം പുറകെ നടന്നിട്ട് തൊടാൻ പറ്റിയില്ല. ശുശ്രൂഷ നിന്ന് പുറകോട്ട് വീട്ടിൽ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈശോനും പറഞ്ഞ വാടക വീട്ടിലാ കിടക്കുന്ന പട്ടിണിയുടെ നടുവിൽ കിടന്നിട്ടുണ്ട് ശുശ്രൂഷ ജീവിതത്തിൽ. പട്ടിണി അന്ന് പുറകോട്ട് പോയില്ല, പട്ടിണി കിടന്നിട്ടു അന്ന് പുറകോട്ട് പോയില്ല. ഒരു നേരം ഭക്ഷണം മക്കൾക്ക് കൊടുക്കാനില്ല, അന്ന് പുറകോട്ട് പോയില്ല. മക്കളെ പഠിപ്പിക്കാൻ ഒരു ബാഗ് മേടിച്ചു കൊടുക്കാൻ കാശില്ലാത്ത സമയമുണ്ട്, അന്ന് ശുശ്രൂഷ നിന്ന് പുറകോട്ട് പോയില്ല. 15 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന 15 വർഷക്കാലം ശുശ്രൂഷ ജീവിതത്തിൽ ഉയർന്നുയർന്നു പോകുമ്പോ പിശാച് അസൂയ വെറിപൂണ്ടിട്ട് എങ്ങനെ തകർക്കാമെന്നുള്ള ലക്ഷ്യം, ആ ലക്ഷ്യം പൂർത്തിയാക്കിയത് അവസാനം സ്വന്തം മകന്റെ ജീവിതത്തിൽ പിശാച് ഒരു കെണിയൊരുക്കി. ആ മകന്റെ ജീവിതത്തെ തകർത്തിട്ട്, അവന്റെ വിശുദ്ധ ജീവിതത്തെ തകർത്തിട്ട്, അപ്പന്റെ ശുശ്രൂഷ ജീവിതത്തെ പിശാച് തകർത്ത് കളഞ്ഞു. ഹല്ലേലൂയ. ശ്രമത്ത് പറ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിശാചിന്റെ ലക്ഷ്യം പൂർത്തിയായില്ലേ? അച്ഛാ മകന് ജോലി കിട്ടുന്നില്ല, ഞാൻ ഇത്രയും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, എത്ര നാളായി പ്രാർത്ഥിക്കുന്നേ, ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നുണ്ട്, വിശുദ്ധ ജീവിതം നയിക്കുന്നുണ്ട്, ഇത്രയും പ്രാർത്ഥിച്ചിട്ടും എന്തേ എന്റെ മകന് ജോലി കിട്ടാത്തേ, എന്റെ കുടുംബത്തിൽ ഇങ്ങനെ അവസ്ഥ, എന്റെ കുഞ്ഞുങ്ങള് രക്ഷപ്പെടാത്തെ, എന്റെ സാമ്പത്തിക മേഖല അനുഗ്രഹിക്കപ്പെടാത്തെ. ഹല്ലേലൂയ. ശ്രമത്ത് പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏതൊക്കെ രീതിയിലാണ് മകന്റെ ജീവിതത്തിൽ അടിച്ച്, മകനെ രോഗിയാക്കി, മകൻ ആക്സിഡന്റ് കൊണ്ടുവന്നു, മകന് പ്രശ്നങ്ങൾ ഉണ്ടാക്കി, ഇതിലൂടെ എല്ലാം കടന്നു പോകുമ്പോൾ അതുപോലെ ആത്മീയതയിൽ ജ്വലിച്ചിരുന്ന ഒരപ്പൻ, ഒരമ്മ, ഒരു ജീവിത പങ്കാളി ഇന്ന് 30 വർഷം പ്രാർത്ഥിച്ചിട്ടും ജീവിത പങ്കാളി മദ്യപാനം മാറാത്തതിന്റെ പേരിൽ ഇന്ന് പ്രാർത്ഥന നിർത്തി. ഇത്രയും വർഷം പ്രാർത്ഥിച്ചില്ലച്ചോ, ഇനി എന്തിനാ പ്രാർത്ഥിക്കുന്നേ? ഹല്ലേലൂയ. 30 വർഷക്കാലം ദൈവത്തിന്റെ ആത്മാവ് നയിച്ച ഒരു ദൈവ പൈതലിനെ 31-ാമത്തെ വർഷം അതേ കാരണത്തിന്റെ പേരിൽ, അവളുടേതല്ലാത്തൊരു കാരണം, പുറത്തു നിൽക്കുന്ന ജീവിത പങ്കാളിയുടെ മേൽ നിൽക്കുന്ന പിശാചിന്റെ പ്രവർത്തനം മൂലം ഈ മകളുടെ ആത്മീയ ജീവിതവും പ്രാർത്ഥനാ ജീവിതവും പിശാച് ബന്ധിച്ചു കളഞ്ഞു, ഭേദിച്ചു കളഞ്ഞു, തകർത്തു കളഞ്ഞു. ഇത് മനസ്സിലാക്കാനുള്ള ജ്ഞാനം വേണം. ഹല്ലേലൂയ. സ്വരമെടുത്ത് പറ, ഹല്ലേലൂയ. സ്വരമെടുത്ത് പറ, ഹല്ലേലൂയ. പിശാചിന്റെ കെണിയ ഗലാത്തി 3:3, അതാണ് പിശാചിന്റെ ഏറ്റവും വലിയ കെണി. ഇങ്ങനെ കർത്താവ് വചനത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ആത്മാവിൽ ആരംഭിച്ചത് ജഡത്തിൽ അവസാനിപ്പിക്കാൻ മാത്രം ദോഷന്മാരാണോ നമ്മൾ? ഇതാ പിശാചിന്റെ കെണി. ആത്മാവിൽ ആരംഭിച്ചത്, മാമോദീസായിലൂടെ ആരംഭിച്ചത്,
ആത്മാവിൽ ആരംഭിച്ചത്. വിശുദ്ധ ജീവിതം, വിശുദ്ധിയുടെ വെള്ളവസ്ത്രം, ക്രിസ്തുവിന്റെ പ്രകാശത്തിന്റെ തിരി, ദൈവവചനത്തിന്റെ അഭിഷേകം, സഭയുടെ ചട്ടക്കൂട്ട്, അതിന്റെ സംരക്ഷണം. ആത്മാവിൽ ആരംഭിച്ചത് ജഡത്തിൽ അവസാനിപ്പിക്കാൻ മാത്രം ദോഷനായി നീ മാറിയോ? ഇതാണ് പരിശുദ്ധാത്മാവ് ചോദിക്കുന്നത്. ഇതാണ് പിശാചിന്റെ കെണി. നമ്മൾ ആത്മാവിൽ ആരംഭിച്ചത് ആത്മാവിൽ തുടരാൻ പിശാച് അനുവദിക്കില്ല. എന്തിനേറെ പറയുന്നു, ആത്മാവിൽ അവസാനിപ്പിക്കാൻ അവൻ ഒരു ദൈവ പൈതലിനെ സമ്മതിക്കില്ല. അത് മനസ്സിലാക്കണം, സമ്മതിക്കില്ല. അതാണ് ഇവന്റെ ലക്ഷ്യം. ആത്മാവിൽ ആരംഭിച്ച ആത്മാവിൽ അവസാനിപ്പിച്ചാൽ നീ തമ്പുരാന്റെ സന്നിധിയിലെത്തില്ലേ? ഞാനും 15:8 വചനം പറയുന്നു, അല്പകാലം മുമ്പ് മണ്ണുകൊണ്ട് നിർമ്മിക്കപ്പെട്ടവനും ഇനിയും അല്പകാലം കഴിയുമ്പോ തനിക്ക് കടമായി ലഭിച്ച ആത്മാവിനെ ദാതാവ് ആവശ്യപ്പെടുമ്പോ തിരിച്ചേൽപ്പിച്ച് സ്വർഗത്തിലേക്ക് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മടങ്ങിപ്പോകേണ്ടവനായ മനുഷ്യൻ അതേ മണ്ണിൽ നിന്ന് തന്നെ വിഫല ദൈവങ്ങളെ മെനയുന്നു. അവന് മരണമുണ്ടെന്നോ അവന്റെ ജീവിതം ഹ്രസ്വമാണെന്നോ അവൻ ചിന്തിക്കുന്നേയില്ല. കണ്ടോ? എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് വന്ന ദൈവ പൈതൽ, ദൈവത്തിന്റെ ശ്വാസത്തിൽ ജീവൻ നൽകപ്പെട്ട ഒരു ദൈവ പൈതൽ, ആത്മാവിൽ ആരംഭിച്ചത് ഈ ലോകത്തിൽ അവസാനിപ്പിക്കാൻ, ജഡത്തിൽ അവസാനിപ്പിക്കാൻ പിശാച് ശ്രമിക്കും എന്ന് പറഞ്ഞാൽ നിന്നെ നിത്യനാശത്തിലേക്ക് പോകാൻ, സ്വർഗപ്രാപ്തിക്ക് നിന്റെ ആത്മാവിനെ അനുവദിക്കാതിരിക്കാൻ പിശാച് ശ്രമിക്കും. അതിന് നിന്റെ കുടുംബത്തിൽ തകർച്ചകൾ വരും, നിന്റെ മക്കളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും, നിന്റെ ജീവിത പങ്കാളി പാപത്തിൽ പോകും, അവിശ്വസ്തത കാണിക്കും. ഇതിലൂടെയൊക്കെ നിന്റെ ആത്മാവിൽ ദൈവാത്മാവുമായുള്ള ബന്ധം തകർന്നു പോകാതിരിക്കാൻ നീ ആത്മാവിൽ ആരംഭിച്ചത് ആത്മാവിൽ അവസാനിപ്പിക്കാനുള്ള കരുത്തെടുത്തോളം. ഹല്ലേലൂയ. അല്ലെങ്കിൽ ആർക്കാ നഷ്ടം? ചിലപ്പോഴൊക്കെ ഞാൻ ചിലരോട് എന്താ വെച്ചാ, ഞാൻ നിർത്തി, ഞാൻ ഇനി പ്രാർത്ഥിക്കുന്നില്ല. എന്താ, ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. എന്തോ ജീവിത പങ്കാളിയുടെ സ്വഭാവം അതുപോലെ ദുശീലം വെച്ചോ, കഞ്ചാവും മദ്യവും ഇതൊക്കെ. അതുകൊണ്ട് ഞാൻ ഇനി പ്രാർത്ഥന നിർത്തി. ചേച്ചി ചിലപ്പോ പ്രാർത്ഥനയൊക്കെ നിർത്തി, സമ്മതിച്ചു. ഈ പുള്ളി ചിലപ്പോ 5 വർഷം കഴിയുമ്പോ പുള്ളി മാനസാന്തരപ്പെട്ട് പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് വരും. പുള്ളി ജഡത്തിൽ ആരംഭിച്ച് ചിലപ്പോ ആത്മാവിൽ അവസാനിപ്പിക്കും. ചേച്ചി ആത്മാവിൽ ആരംഭിച്ചത് എവിടെയാ ഇപ്പൊ അവസാനിപ്പിക്കുന്നത്? ഇന്ന് രാത്രി ചേച്ചിയെ കർത്താവ് വിളിച്ചാൽ എവിടെ അവസാനിക്കും? ഒരുപക്ഷെ ചേച്ചി പോയാലും ആത്മാവ് ഒരുപക്ഷെ നാളെ ഈ മകന്റെ ജീവിതത്തിൽ ഒരു മാനസാന്തരത്തിന് ദൈവം കാരണമൊരുക്കിയിട്ട് ആത്മാവിൽ അവസാനിപ്പിക്കാൻ ദൈവം കാരണമാകുമ്പോ ചേച്ചിയുടെ ആത്മാവ് എവിടെ അവസാനിക്കും? ഹല്ലേലൂയാ. ശ്രമത്ത് പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കൂട്ടുകെട്ടിനെ പിശാച് എടുത്തുപയോഗിക്കും. ആദത്തെ പീഡിക്കാൻ ഹവ്വായെ എടുത്തുപയോഗിച്ച അതേ തന്ത്രം പിശാച് ഇന്നും ഉപയോഗിച്ചു കൊണ്ടിരിക്കുക. നിന്റെ ജീവിത പങ്കാളിയെ, നിന്റെ മക്കളെ, നിന്റെ സ്ഥലത്തെ, നിന്റെ ജോലിയെ, നിന്റെ മക്കളുടെ വിവാഹത്തെ, അവരുടെ ജീവിതത്തിന്റെ തടസ്സങ്ങളെ, ഇതൊക്കെ നിന്റെ മനസ്സിനെ തകർക്കാൻ, നിന്റെ മനസ്സിനെ മുറിപ്പെടുത്താൻ, നിന്റെ ആത്മാവിലുള്ള പ്രത്യാശ കളയാൻ, നിന്നെ നിരാശയിൽ കെട്ടിയിടാൻ, അങ്ങനെ നിന്റെ ആത്മനാശത്തിന് സത്താൻ വഴിയൊരുക്കുകയാണെന്ന് തിരിച്ചറിയാൻ പരിശുദ്ധാത്മാവേ എന്നെ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുക. ഇത് പരിശുദ്ധാത്മാവ് ഈ ബോധ്യം തരണം. പരിശുദ്ധാത്മാവ് നമുക്ക് ഈ ചങ്കിലേക്ക് ബോധ്യം തരണം. അല്ലെങ്കിൽ നാളെ പുറത്തിറങ്ങിയിട്ട് അവര് കാരണം ഇവര് കാരണം എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലച്ചോ, എന്റെ വീട്ടിൽ ഈ അവസ്ഥ കാരണം എനിക്ക് പള്ളി പോകാൻ തോന്നുന്നില്ലച്ചോ, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലച്ചോ, എന്റെ കൂട്ടുകാരന് കാരണം എനിക്ക് വിശുദ്ധ ജീവിതം നയിക്കാൻ പറ്റുന്നില്ലച്ചോ, അവള് കാരണം, അയൽവാസികൾ കാരണം അവരങ്ങനെ പറയുന്നത് കൊണ്ട്, ഇവരിങ്ങനെ ചെയ്തത് കൊണ്ട് എനിക്കിന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, പള്ളി പോകാൻ തോന്നുന്നില്ല, വിശുദ്ധ ജീവിതം നയിക്കാൻ പറ്റുന്നില്ല. ആദത്തെ വീഴിക്കാൻ ഹവ്വായെ പിശാച് ഉപകരണമാക്കിയെങ്കിൽ ആരെ വേണമെങ്കിലും പിശാചിന് നിന്റെ ആത്മാവിന്റെ കൃപ ചോർത്തിക്കളയാൻ, നീ ആത്മാവിൽ തുടരുന്നത് ജഡത്തിൽ അവസാനിപ്പിക്കാൻ പിശാചിന് ഉപകരണമാക്കാം. ഹല്ലേലൂയ. ശരമരത്ത് പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. ശരമയരട്ടെ ഹല്ലേലൂയ. കാരണം എന്താണെന്ന്, ഇത് യോഹന്നാൻ 15:19 ഈ വചനം പറഞ്ഞിട്ടുണ്ട്, കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. യോഹന്നാൻ 15:19 അടുത്ത് തന്നെ പറഞ്ഞു വെച്ചിരിക്കുന്ന അറിയോ? ഒന്നെടുത്ത് വായിച്ചു നോക്കിയേ. യോഹന്നാൻ 15:19, നീ ലോകത്തിൻ്റെതായിരുന്നെങ്കിൽ, ഇങ്ങനെ പറയുന്നത്, നീ എന്തുകൊണ്ടാ പിശാച് നമ്മളെ വെറുക്കുന്നേ? എന്തുകൊണ്ടാ ദൈവത്തോട് അതുപോലെ സ്നേഹിക്കുന്ന ഒരു ദൈവ വൈദലെ പിശാച് വെറുക്കുന്നേ, അടിക്കുന്നേ? നീ ലോകത്തിൻ്റെതായിരുന്നുവെങ്കിൽ ലോകം
അതിനെ സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. നീ മദ്യത്തിലും പുകയിലും വ്യഭിചാരത്തിലും ആസക്തികളിലും അടിമത്തങ്ങളിലും ഒക്കെ നീ കടന്നു, ലോകം നിന്നെ അതുപോലെ സ്നേഹിക്കും. നിനക്ക് ഒത്തിരി കൂട്ടുകാരുണ്ടാവും, ഒത്തിരി കൂട്ടുകാരുണ്ടാവും നിനക്ക്. പലരും നിന്നെ കുറിച്ച് നല്ല പറയും, കാശുള്ളപ്പോ പാപം ചെയ്യാൻ കൂട്ടുകെട്ടുകളോ കാശുള്ളപ്പോ എന്റെ അച്ഛൻ ദൂരെ കൂട്ടുകാരായിരുന്നു. വിദേശത്തു നിന്നൊരു ടീം നാട്ടിലേക്ക് ജോലി നിർത്തിയിട്ട് വന്നിട്ട് പറഞ്ഞ അച്ഛാ ഇപ്പൊ ഒരു കൂട്ടുകാരുമില്ല, എന്താ വിദേശം വന്ന് കാശുണ്ടായ സമയത്ത് എല്ലാ ദിവസവും വൈകിട്ട് പാർട്ടിയാ വെള്ളവടി എല്ലാം കാശുണ്ട്. ഇപ്പൊ കാശൊക്കെ തീർന്നപ്പോ ഒരു പൈസ ഒരാൾ ചോദിച്ചിട്ട് തരുന്നില്ല, ഇപ്പൊ കൂട്ടുകെട്ടില്ല തീർന്നു. നീ ലോകത്തിൻ്റെതായിരുന്നെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായുള്ളത് തന്നെ സ്നേഹിക്കുമായിരുന്നു. എന്നിട്ട് വചനം കൂട്ടിച്ചത്, എന്നാൽ നിങ്ങൾ ലോകത്തിൻ്റെതല്ലാത്തത് കൊണ്ട് നിങ്ങൾ യേശു ക്രിസ്തുവിൽ സ്വന്തമാക്കപ്പെട്ടത് കൊണ്ട് ക്രിസ്തു നിങ്ങളെ സ്വന്തമാക്കിയിരിക്കുന്നത് കൊണ്ട് ലോകം നിങ്ങളെ വെറുക്കും ദ്വേഷിക്കും. അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, ലോകം നിങ്ങളെ വെറുക്കും, ലോകം നിങ്ങളെ ദ്വേഷിക്കും, ലോകം നിങ്ങളെ വെറുക്കും. ഒന്ന് പത്രോസ് 4:3 ഒന്നോട് എടുത്ത് നോക്കിക്കേ. ഒന്ന് പത്രോസ് അതിന്റെ 4:3 ശ്രദ്ധിച്ചു കേട്ടോ. വിജാതിയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് പോലെ അഴിഞ്ഞാട്ടത്തിലും ജഡമോഹത്തിലും മദ്യപാനത്തിലും മധുരോത്സവത്തിലും നിഷിദ്ധമായ വിഗ്രഹാരാധനയിലും മുഴുകി നിങ്ങൾ മുമ്പ് വളരെ കാലം ചെലവഴിച്ചു. ഇനിയോ അവരുടെ ദുർവൃത്തികളിൽ ഇപ്പോൾ നിങ്ങൾ പങ്കുചേരാത്തതുകൊണ്ട് ലോകത്തിൽ നിന്ന് ഈ ലോകത്തിന്റെ പ്രവണതകളിൽ നിന്നും നിങ്ങൾ മാറിയിട്ട് ക്രിസ്തുവിന്റെ സ്വന്തമായി നിങ്ങൾ മാറിയപ്പോ നിങ്ങൾ ഇപ്പോൾ ഈ പ്രവൃത്തികളിൽ പങ്കുചേരാത്തത് കൊണ്ട് വചനം പറയുന്ന എന്താണെന്നറിയാവോ, പങ്കുചേരാത്തത് കൊണ്ട് അവർ നിങ്ങളെ വിസ്മയിക്കുകയും നിങ്ങളെ ദുഷിക്കുകയും ചെയ്യുന്നു. നിങ്ങളെ ദുഷിക്കാൻ തുടങ്ങി, കളിയാക്കാൻ തുടങ്ങി, പരിഹസിക്കാൻ തുടങ്ങി. ഒരു പുണ്യാളം വന്നിരിക്കുന്നു, മദ്യപാനമൊക്കെ നിർത്തി, ഏതാണ്ട് ഒരു വിശുദ്ധം വന്നിരിക്കുന്നു. കണ്ടോ, നിങ്ങൾ നോക്കിക്കോ, വിശുദ്ധ ജീവിതം നയിക്കാൻ ഒരു കൂട്ടുകെട്ട് സമ്മതിക്കല. ഹല്ലേലൂയ. നമ്മൾ നന്നായി കാണും, ചിലർ രണ്ട് അച്ഛോ ഞാൻ നന്നായി കാണണമെന്ന് എൻ്റെ കൂടപ്പുറ പോലും ആഗ്രഹിക്കുന്നില്ല. അതാണ് അവസ്ഥ. പിശാച് ആഗ്രഹിക്കുന്നില്ല നമ്മൾ ആത്മാവിൽ അവസാനിപ്പിക്കാൻ. ഈ വിശുദ്ധ ജീവിതം ദൈവം ആഗ്രഹിക്കുന്ന അതിൻ്റെ അന്ത്യത്തോളം തുടരാൻ പിശാച് ഒരു ദൈവ പൈതൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല. അവൻ തടസ്സം നിൽക്കും.